കാര്യം നമ്മളിവിടെ പറയേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം എനിക്ക് വന്ന ഒരു കമൻറ്റ്, ഞാൻ ഈ സിനിമ കണ്ടു, എനിക്ക് വ്യക്തിപരമായിട്ട് ഈ സിനിമയൊക്കെ അത്ര കണക്ട് ചെയ്തില്ല, അതിനർത്ഥം ഈ സിനിമ ആർട്ട് എന്നുള്ള രീതിയിൽ മോശമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മൾ തിയേറ്ററിൽ ഇറങ്ങി ഇറങ്ങാൻ നേരത്ത് നമ്മളൊന്ന് ആസ്വദിക്കാൻ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അത്തരത്തിലൊന്ന് കയറി ഇറങ്ങാൻ നേരത്ത് നമ്മൾക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഫീൽ കിട്ടുന്നില്ല. ആ സിനിമ കണ്ടിട്ട് ഇറങ്ങാൻ നേരത്ത് നമുക്കൊരു ഫീൽ കിട്ടുന്നില്ല. അതിനകത്ത് അഭിനയിച്ച ഒരു മോശമാണെന്നോ അല്ലെങ്കിൽ അതിനകത്ത് പാട്ടുകൾ മോശമാണെന്നോ അല്ലെങ്കിൽ ക്യാമറ വർക്ക് മോശമാണെന്നോ ഡയറക്ഷൻ മോശമാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മൾ കണ്ടിറങ്ങാൻ നേരത്ത് ഒരു പ്രേക്ഷക എന്നുള്ള രീതിയിൽ നമ്മൾ പണം കൊടുത്ത് കണ്ടു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഒരു ഫീൽ ഉണ്ടാവുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇതിനകത്ത് കുറേ ആൾക്കാർ വന്ന് കമൻ്റ് ഇട്ടിട്ടുണ്ട്, ഞാൻ ഈ അഭിപ്രായം പറഞ്ഞപ്പോൾ ഒരാളിട്ട് പോടാ മണ്ട, ഇത് LJP പടമാണ്, അല്ലാതെ ജോഷി പടമല്ല, നിന്നെ പോലെ നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ ജോഷി പടമാണെന്ന് അല്ലല്ലോ, അങ്ങനെ അല്ലല്ലോ ഈ സിനിമ പോയി കാണാം. നമ്മളിപ്പം അറിയാം ഇത് ലിജോയുടെ പടമാണ്, ലിജോയുടെ പടം നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്, ആമയും കണ്ടിട്ടുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ജെല്ലിക്കെട്ട് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത വേറെ സിനിമകളുണ്ട്. അപ്പം നമ്മൾ ആലോചിക്കുന്നത് എന്താണ്, നമ്മൾ ഈ ഒരു പുതിയ പടമായിട്ട് വരുന്നു, മോഹൻലാൽ എന്ന് പറഞ്ഞ നടനെ വെച്ചുകൊണ്ടൊരു പടം വരുന്നു, അപ്പോൾ ഇവർ കൊടുക്കുന്ന പ്രമോഷൻ കാണുന്നു. അപ്പോൾ ലിജോയുടെ എല്ലാ പടവും നമുക്ക് ഇഷ്ടപ്പെടണം എന്ന് നിർബന്ധമൊന്നുമില്ല, ചില സിനിമകളൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഓഡിയൻസിൻ്റെ താല്പര്യമാണ്, നമുക്ക് ഒരു 60-70% ആൾക്കാരെ തൃപ്തിപ്പെടുത്താൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും തിയേറ്ററിൽ ഹിറ്റടിക്കത്തില്ല പടം. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്, നേരം എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞ മാസം റിലീസ് ചെയ്തു. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നേരം എന്ന് പറയുന്ന ഒരു പ്രതീക്ഷയും ഇല്ലാതെ, അതിൻ്റെ ഡയറക്ടർ തന്നെ പറയുന്നുണ്ടായിരുന്നു നിങ്ങളിങ്ങനെ വലിയ പ്രതീക്ഷയൊന്നും വെക്കണ്ട, ഇതൊരു ചെറിയ കുഞ്ഞു പടമാണ്, ഇതിനകത്ത് വലിയ ട്വിസ്റ്റൊന്നും ഇല്ല, അങ്ങനെയൊന്നും വന്ന് കാണണ്ട, ഇതൊരു കോർട്ട് ഡ്രൂം ഡ്രാമയാണ്, നിങ്ങൾ വന്ന് കണ്ടിട്ട് പോകും എന്ന് മാത്രമാണ് അതിനകത്ത് പറഞ്ഞത്. മോഹൻലാലായാലും അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡ്യൂസറായാലും ഡയറക്ടറായാലും അതിൻ്റെ ക്രൂ ആയാലും ഒരവകാശവാദവും ഇല്ലാതാണ് പടം ഇറക്കിയത്. പക്ഷെ ആൾക്കാർ പോയി കണ്ടപ്പോൾ എന്താ സംഭവിച്ചത്, ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. നമ്മൾ കൂടുതലും പ്രതീക്ഷയൊന്നും ഇല്ലാതെ ഈ സിനിമ കാണാൻ പോയി, പ്രതീക്ഷയില്ലാതെ സിനിമ കാണാൻ പോയപ്പോൾ എന്താണ്, നമുക്കത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. ആ പടം അത്യാവശ്യം കഴിഞ്ഞ മാസത്തെ ഹിറ്റായിരുന്നു, അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാർ കണ്ടു. ആൾക്കാർ തന്നെ പറഞ്ഞു മോഹൻലാലിൻ്റെ നല്ല പടമാണ്, അനശ്വരയുടെ നല്ല പടമാണ്, അതിനകത്ത് എത്രയോ അഭിനയിച്ച ആൾക്കാരെ കൃത്യമായ രീതിയിൽ ആൾക്കാർ എടുത്തെടുത്ത് പറഞ്ഞു. അപ്പം പ്രേക്ഷകരിലേക്ക് നല്ലൊരു സിനിമ വന്നു കഴിഞ്ഞാൽ, പ്രേക്ഷകർ ഹാപ്പി ആയി കഴിഞ്ഞാൽ, ഒരു കാരണവശാലും ആരും പറയാൻ പോകുന്നില്ല ഇത് മോശം പടമാണ്. ഇപ്പം ലിജോയുടെ പടമാണ്, മോഹൻലാലിൻ്റെ പടമാണ് എന്നുള്ള ഒറ്റപ്പേലൊന്നും ആരും ഇത് മോശമാണെന്ന് പറയാനൊന്നും ഇരിക്കുന്നില്ല. മറ്റൊരു കമൻ്റ് എന്ന് പറയാൻ നേരത്ത്, ചരിത്രപരമായ സിനിമ മനസ്സിലാക്കാനുള്ള കഴിവ് 89% മലയാളികൾക്കും ഇല്ല. അവർ മോഹൻലാൽ എന്ന നടനിൽ നിന്നും അക്സെപ്റ്റ് ചെയ്യുന്നത് സാധാരണയായി മോഹൻലാൽ സിനിമയിൽ കാണുന്ന സ്ഥിരം ശൈലി മാത്രമാണ്. അങ്ങനെയുള്ളവർ ഇതുപോലുള്ള സിനിമ കണ്ട് റിവ്യൂ പറയാതിരിക്കുക, പ്രൊഡ്യൂസർമാരും ഇതുപോലുള്ള സിനിമകൾക്ക് പൈസ മുടക്കാതിരിക്കുക എന്നുള്ളത്. 89% എന്ന് പറയുന്ന നേരത്ത് ഈ ബാക്കി 11% വേണ്ടി മാത്രമാണ് സിനിമ ഇറങ്ങുന്നുണ്ടെങ്കിൽ ആ സിനിമ ഓടുവോ? ബുദ്ധിജീവികൾക്ക് മാത്രമാണ് സിനിമ ഇറക്കുന്നതെങ്കിൽ അങ്ങനെ ഓടുവോ? അല്ലെന്നുണ്ടെങ്കിൽ ഒരു ലൈൻ നിങ്ങൾക്ക് കൊടുക്കായിരുന്നു, ഇതിങ്ങനെ ഒരു പടമാണ്, ചിലപ്പോൾ ലാഗ് ഉണ്ടാകും എന്നൊക്കെ പറയായിരുന്നല്ലോ. ഇതൊരു മുത്തശ്ശി കഥയാണ്, ഒരു കുഞ്ഞു കഥയാണ് എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ വലിയ പ്രതീക്ഷയില്ലാത്ത ആൾക്കാർ വന്ന് കാണാൻ നേരിട്ട്. പക്ഷേ ഈ സ്ക്രീനിൽ ഇതിൻ്റെ ഒരു വർക്കൊക്കെ ഗംഭീരമാണ്, അതൊന്നും ഞാൻ പറയത്തില്ല, അത് മോശമാണെന്നൊന്നും ഞാൻ പറയത്തില്ല. ആ ക്യാമറ, അതിൻ്റെ ഫ്രെയിമുകൾ, പാട്ടുകൾ, അതൊക്കെ രസമാണ് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു മുത്തശ്ശിക്കഥ കാണുന്ന പോലെ ചെറിയ രീതിയിൽ വലിയ എക്സ്പെക്ടേഷൻ ഒന്നുമില്ല. ആൾക്കാർ വന്ന് കാണുമ്പോൾ ചിലപ്പം അഭിപ്രായം അറിയാനേ, ഇവിടുത്തെ പ്രശ്നം എന്ന് അറിയോ, ഇത് ഗംഭീരമാണ്, തിയേറ്റർ കൂലിങ്ങാൻ പോവാണ്, നിങ്ങൾ വന്ന് നോക്കുക. ഞാൻ വേറൊരു പ്രൊഡ്യൂസറും നടനുമായിട്ടുള്ളൊരു വ്യക്തി പറഞ്ഞത്, ഞങ്ങൾ ഈ പടം ഇപ്പോൾ ഇറക്കുന്നത് വാരിപ്പം മരുന്ന് ലിജോ ഞങ്ങളോട് പറഞ്ഞത് ഇത് വേറെ സംഭവമാണ് അളിയ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ആൾക്കാർ പ്രതീക്ഷിക്കുന്നുണ്ടാ, ഈ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരും അല്ലെങ്കിൽ എല്ലാ സിനിമയും താല്പര്യപ്പെടാത്ത മോഹൻലാലിൻ്റെ സിനിമയാണ് അല്ലെങ്കിൽ ഇതുപോലൊരു ഒരു ടീസറും അല്ലെങ്കിൽ ട്രെയിലറും അല്ലെങ്കിൽ ഇതിൻ്റെ ഫോട്ടോസും ഒക്കെ കണ്ടിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ കണ്ടുകൊണ്ടിരിക്കാൻ നേരത്ത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പം ഒരു ബുദ്ധിജീവി പടമാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ രീതിയിൽ മാത്രം ഒരു പടമാണെന്നുണ്ടെങ്കിൽ എത്രയോ ഫെസ്റ്റിവൽ കിടപ്പുണ്ട്, അതിലേക്ക് ഓടിച്ചു കഴിഞ്ഞാൽ ബുദ്ധിജീവികളായിട്ടുള്ള ആൾക്കാർ ഒന്ന് കാണില്ല. ഇവിടുത്തെ വിഷയം നിങ്ങൾ കൊടുത്തിരിക്കുന്ന പ്രമോഷനാണ്, ആ പ്രമോഷൻ്റെ പാളിച്ചയാണ് ഈ സിനിമയ്ക്ക് ഇന്നുണ്ടായിരിക്കുന്നത്. അതല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തി വന്നിട്ട് ഇതിനെ മനഃപൂർവ്വം ഇത് മോശമാണെന്ന് പറയും. ഇപ്പം നമ്മൾ സത്യസന്ധമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമുക്ക് സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്കുണ്ടാകേണ്ട ഒരു ഫീലുണ്ട്. നമുക്ക് പല സിനിമകളും കണ്ടു കഴിയാനായിട്ട് വാ എന്ത് രസമാണ് അല്ലേ, അങ്ങനെ തോന്നുന്നു. ഇതിൻ്റെ ക്ലൈമാക്സ് കണ്ടപ്പം തന്നെ കുറേ ആൾക്കാർ ക്ലൈമാക്സ് ഇഷ്ടപ്പെട്ടു എന്ന് പറയും. എനിക്ക് ക്ലൈമാക്സ് ഇഷ്ടപ്പെട്ടില്ല. ക്ലൈമാക്സ് എന്ന് പറയുന്നത് എന്താ ക്ലൈമാക്സ്? എനിക്കിഷ്ടപ്പെട്ടില്ല ക്ലൈമാക്സ്. അതെൻ്റെ വ്യക്തിപരമായ കാര്യമാണ്, അഭിപ്രായം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ കൂടുതൽ പോസിറ്റീവായിട്ടൊരു അഭിപ്രായം പറയുമ്പോൾ ആ സിനിമ ഹിറ്റാവും. ഞാനിപ്പോഴും പറയുന്നു, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കുക. ഓരോരുത്തരുടെയും സിനിമ കാണുന്ന
അഭിപ്രായങ്ങൾ രീതികൾ വ്യത്യസ്തമാണ്. അപ്പൊ സിനിമ കാണാതിരുത്, ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയാം. അപ്പൊ കൂടുതൽ ഇതിനകത്ത് വിഷയം, നിങ്ങൾ ഒരു പ്രോഡക്റ്റ് സെയിൽ ചെയ്യുമ്പോൾ ആ പ്രോഡക്റ്റിനെ പറ്റി കൃത്യമായ രീതിയിൽ അത് വാങ്ങാനിരിക്കുന്ന ആൾക്കാരിലേക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതിനു മുമ്പ് നിങ്ങൾ അനാവശ്യമായ രീതിയിലുള്ള പ്രമോഷൻ, അനാവശ്യമായ രീതിയിലുള്ള എന്തോ ആണ് എന്നൊക്കെ തോന്നിപ്പിക്കുക, അതിനുശേഷം ആൾക്കാർ വന്നിരിക്കുക നേരത്ത് അതല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ ആകെ ഡൗണായി പോകും. അതിപ്പോൾ കണ്ടിരിക്കുന്നവരുടെ നിലവാരത്തകർച്ചയാണ്, അവർക്ക് ബുദ്ധിയില്ലാത്തത് കൊണ്ടാണ് എന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഇവിടെ സിനിമകൾ ഓടാറുണ്ട്, എത്രയോ സിനിമകൾ ഓടിയിട്ടുണ്ട്, എത്രയോ സിനിമകൾ പരാജയമായിട്ടുണ്ട്. ചിലപ്പോൾ കാലങ്ങൾ മാറിപ്പോകാൻ നേരത്ത് ഇതൊരു വലിയ കാവ്യമായി അറിയപ്പെട്ടേക്കാം. ഇതൊരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള മേക്കിംഗ് ആണ്, ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലൊരു മേക്കിംഗ് ആണ്, ഒരു ആർട്ട് വർക്കാണ്. ആർട്ട് വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ആർട്ട് വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണോ നിങ്ങൾ അവതരിപ്പിച്ചത് എന്നുള്ളതാണ് പ്രശ്നം. അതല്ലാതെ ഇത് വെറും അങ്ങ് പൊട്ടിപ്പോകേണ്ട സിനിമയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ മാനസികമായിട്ട് നമുക്ക് ഹാപ്പി ഇല്ല, ഇതാണ് ഇവിടുത്തെ പ്രശ്നം. അതാണ് നമ്മുടെ ഇവിടുത്തെ പ്രശ്നം. നമ്മളൊരു ടിക്കറ്റ് എടുത്ത് നമ്മൾ സിനിമ കണ്ടുവരുന്നത് നമുക്ക് ഇറങ്ങി വരാൻ നേരത്ത് നമുക്ക് തോന്നുന്ന ഒരു ഹാപ്പി മോഡുണ്ട്, ഇതൊരു സംഭവമായിരുന്നല്ലോ, ഇതൊരു ഗംഭീരമായിരുന്നല്ലോ എന്ന് നമുക്ക് തോന്നണമെങ്കിൽ അത് മറ്റൊരാളെ അടിച്ചേൽപ്പിച്ചാൽ തോന്നില്ല. പിന്നെ ഓവറായിട്ട് ഈ സിനിമയെ അങ്ങ് തേജോവധം ചെയ്യുകയും അങ്ങനെ രീതിയൊന്നും കാര്യമില്ല. ചില ആൾക്കാരൊക്കെ റിവ്യൂ പറയാൻ നേരത്തെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതെല്ലാവർക്കും പറ്റുന്നൊരു സിനിമയല്ലെന്നാണ് കണ്ടിട്ടിറങ്ങുന്ന പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ട് റിവ്യൂ പറയുന്നവരും പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമയല്ല, അത് തന്നെയാണ് ഞാനും പറയുന്നത്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയല്ല. ഈ സിനിമയെ ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിൽ ഒരു ഫസ്റ്റ് ലൈൻ ഇതിൻ്റെ പ്രൊമോഷൻ സമയത്ത് നിങ്ങൾ കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ സിനിമയുടെ ഇന്നത്തെ അവസ്ഥ ഇതുണ്ടാവില്ലായിരുന്നു, മാറ്റം വന്നായിരുന്നു.